ഇന്ത്യൻ പ്രധാനമന്ത്രി തന്റെ കൊറോണയുമായി ബന്ധപ്പെട്ട നിർദ്ദേശം നൽകുന്ന ഉത്തരവാദിത്വം മുഴുവനും അങ്ങ് മക്കളെ അച്ഛനും മുത്തച്ഛനും ഏൽപ്പിക്കുന്ന മാതിരി അതാത് സംസ്ഥാനത്തിലെ ഭരണാധികാരികൾക്ക് ഏൽപ്പിച്ചു കൊടുത്തു പലകുറി വീഴുമ്പോൾ നടക്കാൻ പഠിക്കും പലവട്ടം കരയുമ്പോൾ ചിരിക്കാൻ പഠിക്കും സ്നേഹിച്ചു വളരുമ്പോൾ മറക്കാൻ പഠിക്കും മനസ്സിനെ പോലും ചതിക്കാൻ പഠിക്കും എന്നൊരു സിനിമാ പാട്ടുണ്ട് 60 ദിവസം മുൻപ് അല്ലെങ്കിൽ 65 ദിവസം മുൻപ് വളരെ ഭംഗിയായിട്ട് ജനതാ കർഫ്യൂ നടത്താനും കൈകോട്ടാനും 9 മിനിറ്റ് നേരം വിളക്ക് അണച്ച് മറ്റ് വിളക്ക് കത്തിക്കാനും എല്ലാം പറഞ്ഞ് ജനങ്ങളെ തന്നെത്താനെ സ്വന്തം കാലിൽ നിൽക്കാനാക്കിയിട്ട് കറക്റ്റ് ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ച് ആ സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പഠിപ്പിച്ച് കുറച്ചൊക്കെ പോലീസിനെ കൊണ്ട് നിയന്ത്രിപ്പിച്ച് സ്റ്റേറ്റ് ഗവൺമെൻറ് അത് പൂർണ്ണമായിട്ടും ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു എന്ന് നല്ല രീതിയിൽ ഉറപ്പ് വരുത്തി നല്ല ലോകത്തിൽ എല്ലാ വിധത്തിലുള്ള അനുഭവങ്ങളും ഭാരതത്തിന് പ്രയോജനപ്പെടുന്ന രീതിയിൽ പകർത്തിക്കൊടുത്ത് ഭാരതത്തെ പരമാവധി രക്ഷിച്ച് തുപ്പാനും ചീറ്റാനും തുമ്മാനും മൂത്രമൊഴിക്കാനും എല്ലാം മുമ്പോട്ട് വന്നവരെ പ്രത്യേകിച്ച് വിമർശിക്കാതെ എന്നാൽ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെ തയ്യാറാക്കി 162,000 കോടി രൂപ കൊടുത്ത് പിന്നെ പല 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 ആയിരക്കണക്കിന് കോടികൾ കൊടുത്ത് ജനങ്ങളെ അവരുടെ പാസ്ബുക്കിൽ പൈസ ഡെപ്പോസിറ്റ് ചെയ്ത് സഹായിച്ചെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞ ദിവസം വളരെ വ്യക്തമായ ഭാഷയിൽ ഏതാണ്ട് 48 മണിക്കൂർ മുമ്പ് വ്യക്തമായ ഭാഷയിൽ പറഞ്ഞു ഹോട്ടലുകൾ തുറക്കാം ടൂറിസ്റ്റ് സെൻ്ററുകൾ തുറക്കാം ടാക്സികളും വാഹനങ്ങളും ഓടിക്കാം നിങ്ങൾക്ക് ഏതൊക്കെയാണോ വേണ്ടത് എന്ന് തോന്നുന്നത് അത് പൂർണ്ണമായും സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ ക്വാറൻ്റൈന് പൈസ വാങ്ങിക്കണമെങ്കിൽ പൈസ വാങ്ങിക്കാം ചികിത്സയ്ക്ക് പൈസ വാങ്ങിക്കണമെങ്കിൽ പൈസ വാങ്ങിക്കാം മരുന്നിന് പൈസ വാങ്ങിക്കണമെങ്കിൽ വാങ്ങിക്കാം സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് സാധിക്കുന്നത് എന്തോ അതെല്ലാം ചെയ്യാം പക്ഷേ ഇനി അവനവന് രോഗം വരാതിരിക്കേണ്ടതും വന്നാൽ ചികിത്സിക്കേണ്ടതും അവനവൻ്റെ ഉത്തരവാദിത്വമാണെന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് തന്നെ വളരെ വ്യക്തമായിട്ട് ബോധ്യപ്പെടുത്തിക്കൊണ്ട് തന്നെ ഞാൻ തൽക്കാലം പാകിസ്ഥാനിലെ തീവ്രവാദികളെ ഒതുക്കാനും ചൈനയുമായിട്ടുള്ള യുദ്ധം വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനും മറ്റ് തളർന്നു പോയ സാമ്പത്തിക അവസ്ഥയെ നോർമലാക്കാനുമായിട്ട് പോവുകയാണ് എന്നറിയിച്ചുകൊണ്ട് അതാത് സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് പൂർണ്ണ കൊറോണ നിയന്ത്രണ ഉത്തരവാദിത്വം ഏൽപ്പിച്ച് നിങ്ങളും നിങ്ങളുടെ സംസ്ഥാനത്തെ ജനങ്ങളും സഹകരിച്ച് അവനവന് രോഗം വരാതിരിക്കാൻ ശ്രമിക്കേണ്ടത് കേന്ദ്ര ഗവൺമെൻറ് അല്ല അവനവൻ തന്നെയാണ് ട്രെയിൻ എത്ര വേണമെങ്കിലും ഇട്ടുതരാം ഉത്തരവാദിത്വം സംസ്ഥാന ഗവൺമെൻറ്റിൻ്റേതാണ് ഫ്ലൈറ്റ് എത്ര വേണമെങ്കിലും വിട്ടുതരാം അവരെ കൊണ്ടുവരാനോ കൊണ്ടുപോകാനോ ഉള്ള ഉത്തരവാദിത്വം സംസ്ഥാന ഗവൺമെൻറ്റിൻ്റേതാണ് സംസ്ഥാന ഗവൺമെൻറ് പറയുന്നത് അനുസരിക്കേണ്ട ഉത്തരവാദിത്വം സംസ്ഥാനത്തിലെ ജനങ്ങൾക്കാണ് ഇനി നിങ്ങൾക്ക് രോഗം വരാതിരിക്കാനും വന്നാൽ ചികിത്സിക്കാനും മരിക്കണമെങ്കിൽ മരിക്കാതെ ജീവിക്കണമെങ്കിൽ ജീവിക്കാനും എല്ലാമുള്ള ഉത്തരവാദിത്വം നിങ്ങൾ തന്നെയാണ് നടത്തേണ്ടത് എന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ച് ശ്രീ ദാമോദർ ദാസ് നരേന്ദ്രദാസ് മോദി തൽക്കാലം രാജ്യത്തിൻ്റെ കാര്യത്തിലേക്ക് കടന്നു സംസ്ഥാനത്തിൻ്റെയും സംസ്ഥാനത്തിലെ ജനങ്ങളുടെയും ഉത്തരവാദിത്വം നോക്കേണ്ടത് അവനവൻ തന്നെയാണ് സെൽഫ് ഹെൽപ്പ് ഈസ് ദ ബെസ്റ്റ് ഹെൽപ്പ് എന്നറിയിച്ച് അങ്ങോട്ട് പിന്മാറിയത് നിങ്ങൾക്ക് എത്ര പേർക്കറിയാം എന്നുള്ളത് എനിക്കറിഞ്ഞുകൂടാ ഏതായാലും ഒരു കാര്യം ഉറപ്പ് അവനവനെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഇനി അവനവന് തന്നെയാണ് എന്ന് മാത്രം മനസ്സിലാക്കാൻ പറഞ്ഞ് കാര്യങ്ങൾ എത്തിച്ചു.